ഏവർക്കും ഡെന്നിസ് കിച്ചൻ്റെ ഈ ഒരു എപ്പിസോഡ് സ്വാഗതം. നമ്മൾ മലയാളികൾ ഓണക്കാലത്ത് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണ്. അത് കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നൈബേഴ്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. എന്നാൽ ഈ ഓണത്തിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടി വെച്ചിട്ട് ഒരു മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം, ഇതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അരിമുറുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. ഈ അരിപ്പൊടി ഒരു ബൗളിലേക്ക് മാറ്റാം, നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് കായം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമുക്ക് ഇനി കൂടുതൽ വേണമെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 നുള്ള് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഈ മുറുക്കിനുള്ള ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഉഴുന്ന് വേണം. ഞാനിവിടെ 125 ഗ്രാം ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. ഈ ഉഴുന്ന് ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ ഉഴുന്നൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ ഉഴുന്നൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തണുത്തിട്ട് പൊടിച്ചെടുക്കണം. അതിനായി ഇതിപ്പോൾ ചിലവർ ഈ ഉഴുന്ന് കഴുകിയിട്ട് കുക്കറിൽ വേവിച്ചിത് അരച്ച് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് വറുത്ത് പൊടിച്ചാണ് ഞാനിപ്പോൾ ഈ മുറുക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഓണക്കാലത്തൊക്കെ ഒരുപാട് ഇത് ഉണ്ടാക്കി വീട്ടിലൊക്കെ വയ്ക്കുന്നതാണ്. നമ്മൾ റിലേഷനും ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ ഓണത്തിന് ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ വെള്ളമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കളർ മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നെല്ലാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കിട്ട് നമുക്ക് തണുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഉഴുന്ന് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ വറുത്ത് വെച്ചിരുന്ന ഉഴുന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഈ ഉഴുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വച്ചിരുന്ന അരിപ്പൊടിയില്ലേ, അതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരിക്കൽ കൂടെ. ഇനി ഈ മാവിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിലോ ബട്ടറോ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു 2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ചേർത്ത്. ഈ സമയം നമ്മുടെ മാവിൽ ഉപ്പൊക്കെ കറക്റ്റാണോന്നൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഇതിൽ ചേർത്ത് കുഴച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നല്ല തണുപ്പ് സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വെള്ളം ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ. ഒരുപാട് തണുത്ത വെള്ളം യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സേവനാഴി എടുത്ത് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു സേവനാഴി എടുക്കുക. ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ സ്റ്റാറിൻ്റെ സിമ്പലുള്ള ഒരു അച്ച് കാണും, അത് നമുക്കെടുത്ത് ഇതിലേക്ക് ഇച്ചിരി ഇതിൻ്റെ ഉള്ളിലും ഇതിലൊക്കെ ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക്. എന്നിട്ട് ഇതിലും ഉള്ളിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സേവനാഴിക്കുള്ളിലേക്ക് നമുക്ക് ഈ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഫില്ല് ചെയ്ത് ഒരുപാട് കുത്തി നിറച്ച് വയ്ക്കേണ്ട, ഇത് മതി. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക്
കുറച്ച് ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലേക്ക് ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് മുറുക്ക് ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നമുക്ക് അടുത്തത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിന്ന് ഈ മുറുക്കുണ്ടാക്കുന്നത് ഇങ്ങനെ നീളത്തിനുള്ള ഷേപ്പിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചുറ്റിച്ചും എടുക്കാം. ഇവിടെ ഇന്ന് ഇങ്ങനെ നീളത്തിലുള്ള മുറുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഇന്ന് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിനി എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുറുക്കെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡിയായി. ഞാനിത് പൊട്ടിച്ച് പൊട്ടിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം മാവ് വെച്ചിട്ട് ചുറ്റിച്ച് കൊടുത്ത് ഈ മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെനിസ് കിച്ചൻ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.